நீரவ் மோடியையும் ഈപ്പറഞ്ഞ ദലിത് മോദിയെയും സംരക്ഷിക്കുന്ന നരേന്ദ്ര മോദിയും കള്ളനാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ മോദി കുടുംബത്തെ മോദിയുടെ വംശത്തെ മോദിയുടെ ജാതിയെ കുറിച്ചുള്ള പരാമർശമാവുന്നത് എന്നിട്ട് മോദിയുടെ വംശത്തെ കുറിച്ചുള്ള പരാമർശമാണെന്ന് പറഞ്ഞു ഒരു മോദിയെ മറ്റൊരു മോദിയെ കൊണ്ട് ഗുജറാത്തിലെ സൂറത്തിൽ കേസ് കൊടുത്തിരിക്കുക അതിനാണ് 4.5 ലക്ഷം ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചയച്ച ഇന്ത്യയുടെ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയത് എന്ന് ഞാനും നിങ്ങളും അറിയണം ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു പാർലമെന്റിനകത്തും പുറത്തും ചോദിക്കുന്നു അദാനിയുടെ ഷെൽ കമ്പനിയിലേക്ക് 20,000 കോടി നിക്ഷേപിച്ച ഇന്ത്യക്കാരൻ ആരാണ് എന്ന് പറയാൻ ബാധ്യസ്ഥരാണ് എന്തുകൊണ്ട് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല ബോഫോസ് കേസിനെ കുറിച്ച് അന്വേഷിച്ചില്ലായിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് യു പി എ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് പ്രതിപക്ഷം ആവശ്യപ്പെട്ട എത്ര കേസുകളിൽ ജെ പി സി അന്വേഷണം നടത്തി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അന്വേഷണം നടത്തി എന്തുകൊണ്ട് അതിന് തയ്യാറാവുന്നില്ല അതിന് പകരം നിങ്ങൾ ചെയ്യുന്നത് എന്താ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ സമ്മതിക്കില്ല മാത്രമല്ല ഇനി രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് വരരുത് അദാനിയെ കുറിച്ച് വിട്ടാൻ പാടില്ല നരേന്ദ്രമോദിയെ കുറിച്ച് വിട്ടാൻ പാടില്ല അതിനെന്തു വേണം രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് കടക്കാതിരിക്കാൻ അദ്ദേഹത്തിന്റെ പാർലമെന്റ് മെമ്പർ സ്ഥാനം അയോഗ്യനാക്കണം അതിനെടുത്ത കേസ് എന്താ മാനനഷ്ട കേസ് അതും നമ്മൾ അറിയണം ഈ ഇന്ത്യ എങ്ങോട്ട് പോകുന്നു നരേന്ദ്ര ഖബോൽക്കർ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഒരു എഴുത്തുകാരൻ മാത്രമല്ല ഈ ബ്ലാക്ക് മാജിക്കിനെതിരെ ശക്തമായി പ്രതികരിച്ച അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ കൃത്യമായി പ്രതികരിച്ച ഒരു ഭൗതികവാദി കൂടിയായിരുന്ന നരേന്ദ്ര ഖബോൽക്കർ കൃത്യമായി ഈ സവർണ ഫാസിസത്തെ കൃത്യമായി സംഘപരിവാർ സംഘത്തിന്റെ ഏകാധിപത്യ പ്രവണതകളെ തുറന്നു കാണിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് സംഭവിച്ചതെന്താ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഈ പറയുന്ന ആളുകളുടെ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി പിടഞ്ഞു വീണ് മരിക്കേണ്ടി വന്നു ഗോവിന്ദ് പൻസാരയെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ശക്തമായി പ്രതികരിച്ചിരുന്നു അദ്ദേഹം ഒരു ഭൗതികവാദിയായിരുന്നു നിരന്തരം എഴുതിയിരുന്നു നിരന്തരം പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥയും സംഭവിച്ചത് ഒരു രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വീണ്ടും ഇവരുടെ വെടിയുണ്ടകൾക്ക് ഇരയാവേണ്ടി വന്നു മാത്രമല്ല നമ്മുടെ ഗൗരി ലങ്കേഷ് പത്രിക എന്ന് പറയുന്ന ഒരു ടാബ്ലോയിഡ് പത്രം ആ പത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരു നയാപൈസയുടെ പരസ്യം ഉണ്ടാവാറില്ല ഗൗരിയോട് പലരും ചോദിച്ചു എന്താ ഗൗരി ഇതിന് പരസ്യം സ്വീകരിക്കാത്തത് ഗൗരി പറഞ്ഞു 1 രൂപയുടെ പരസ്യം സ്വീകരിച്ചാൽ ആ പരസ്യം തന്ന കമ്പനിക്കാരനെതിരെ വന്ന വാർത്തകൾ എനിക്കിടാൻ കഴിയില്ല എനിക്ക് വിധേയരാവാൻ കഴിയില്ല എനിക്ക് ആരോടും വിധേയപ്പെടാൻ കഴിയില്ല എന്റെ ജനങ്ങൾക്ക് സത്യമറിയിക്കുന്ന ഉത്തരവാദിത്തമാണ് എന്റെ പത്രം നിർവഹിക്കുന്നതെന്ന് പറഞ്ഞ് ശക്തമായി ഫാസിസ്റ്റ് പ്രവണതയെ സംഘപരിവാർ സംഘത്തിന്റെ ഇടം അജണ്ടകളെ തുറന്നു കാണിച്ചെഴുതിയ ഗൗരി ലങ്കേഷും ഇവരുടെ വെടിയുണ്ടകൾക്ക് ഇരയാവേണ്ടി വന്നു നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പിറന്നു വീണപ്പോൾ ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇത് മനുസ്മൃതിയുമായി ബന്ധമില്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞ് തിരസ്കരിച്ചവർ ഇന്ന് നാട് ഭരിക്കുന്നു ഇന്ത്യയുടെ ദേശീയ പതാക പിറന്നു വീണപ്പോൾ ഈ ദേശീയ പതാക ഞങ്ങൾ അംഗീകരിക്കില്ല ഈ ത്രിവർണം തന്നെ ശാപമാണ് ദുഃശകരമാണ് എന്ന് പറഞ്ഞ് ഇതിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചവർ ഇന്ന് നാട് ഭരിക്കുന്നു ഇവരുടെ കയ്യിലാണ് ഇന്ത്യ എന്ന് ഞാനും നിങ്ങളും അറിയുക കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് വീണ്ടും കണ്ടു ഗാന്ധിയുടെ ചിത്രം വെച്ച് ആ ചിത്രത്തിന് നേരെ ഹിന്ദു മഹാസഭയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വെടിയുതിർത്ത് വീണ്ടും വീണ്ടും ആഘോഷിക്കുന്നു ഗാന്ധിയെ വെടിവെച്ച തോക്ക് ആ തോക്ക് ഇതുവരെ അവർ താഴെ വെച്ചിട്ടില്ല അത് നരേന്ദ്ര ഖബോൽക്കറിലൂടെ അത് ഗൗരി ലങ്കേഷിലൂടെ അവർ ഗോവിന്ദ് പെൻസാരയിലൂടെ സ്റ്റാൻ സ്വാമിയിലൂടെ അത് നിരവധി തവണ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ തോക്കിൽ ഇനിയും ഉണ്ടകളുണ്ട് ആ ഉണ്ടകളിൽ നിന്ന് ആരുടെ ദേഹത്തെ ഇത് വരുമെന്ന് വരുത്തി തീർത്ത് ഭീതിപ്പെടുത്തിയാണ് ഇന്ത്യയിൽ ചോദ്യങ്ങളെ ഇല്ലാതെയാക്കാൻ ഇവർ ശ്രമിക്കുന്നത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ നമുക്ക് പ്രതികരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ നമുക്ക് പ്രതിഷേധിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ ആ ഇന്ത്യയെ നമുക്ക് തിരിച്ചുപിടിക്കാൻ അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ സജീവമാവുക അതല്ലെങ്കിൽ വരും തലമുറയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ചെയ്തായിരിക്കും അത് അവർ നമ്മളോട് ചോദിക്കും 2014 മുതൽ ഈ ഇന്ത്യ ഒരു ഫാസിസ്റ്റ് രാജ്യമായി ഒരു മതരാജ്യമായി നടന്നു നീങ്ങിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇന്നൊരു മതരാജ്യത്ത് കഴിയേണ്ടി വന്നത് എന്ന് വരും തലമുറ ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഞാനും നിങ്ങളും ചരിത്രത്തിൽ അപനിർമ്മിതി നടത്തി നമ്മുടെ സാമൂഹ്യ പാഠത്തിൽ ഇന്ന് മക്കളെ പഠിപ്പിക്കുന്നത് നാഥൂറാം ഗോഡ്സെയെ കുറിച്ച് പഠിപ്പിക്കാൻ പോകുന്നു ഇപ്പൊ ഇതാ സവർക്കറെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സ്വതന്ത്ര സമര ഭടന്മാരുടെ ലിസ്റ്റ് എടുത്താൽ ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്താൽ ഗാന്ധിയും നെഹ്റും കഴിഞ്ഞാൽ സവർക്കറുടെ ചിത്രം തെളിഞ്ഞു വരുന്നു നമ്മുടെ സ്കൂൾ പഠിക്കുന്ന കുട്ടികളുടെ കരിക്കുലം മാറ്റി എഴുതപ്പെടുന്നു തീരെ രക്തസാക്ഷികളെ നമ്മുടെ സ്വതന്ത്ര സമര പട്ടികയിൽ നിന്നും എടുത്തു മാറ്റുന്നു സവർക്കറുടെ പേരിൽ പുതിയ സ്കൂളുകളും കോളേജുകളും ഉണ്ടാവുന്നു ചരിത്രത്തിൽ പൂർണ്ണമായ അപനിർമ്മിതികൾ നടന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല നമുക്കറിയാം ഈ ഗുജറാത്തിലെ കോടതികൾ ഒരു ഗുജറാത്തിലെ മറ്റൊരു കോടതി വിധി പ്രഖ്യാപിച്ചത് എന്നാണ് ഞാൻ കേട്ടു ഞാൻ പത്രം വായിച്ചു കുറെ ഞാൻ സ്വയം വന്ന് ചിരിച്ചു മറ്റൊന്നുമല്ല പശുക്കടത്ത് നടത്തിയതിന് ജീവപര്യന്തം തടവ്
Adesamayam Congressinte MP aya Ishan Jeffrey-ye 69 madayatharavadigalayum Gulbarga Society-il vechu jeevanode chuttarichu konnittu 17 varshakalam Ishan Jeffrey-yude bhaarya Saikiya Jeffrey case nadathi aa kodathil nammal aajaraaki telivukal aajaraaki aaram ko telivukal aajaraakiyathu onnu vishwasathil vaada manushyavakasha pravartaka onnu RB Srikumar annatha intelligence-inte DGP onnu Sanjeev Bhatt annatha DSP மூணு பேரும் சுப்ரீம் கோர்ட்டில் தெளிவுகள் ஆஜராக்கி ஆஜராக்கிட்டு விதி வந்ததா நம்ம கண்டு எந்த இப்பறந்த பிரதிகளை முழுவதும் விட்டாயிச்சு தெளிவுகள் ஆஜராக்கிய திஸ்தாசத்தில் வாதினே தெளிவுகள் ஆஜராக்கிய ஆர் பி ஸ்ரீகுமாரினே தெளிவுகள் ஆஜராக்கிய சஞ்சீவ் பட்டினே கல் துருங்கி நடக்கான் விதி வந்திருக்கோ இவிட பசு கடத்து நடத்தியதின் ஜீவபரியந்தம் தடவில் விதிக்கும் இந்திய ஞானம் நீங்களும் அறியேண்டது நம்ம இவிடையான நம்ம ஜனாதிபத்திய இந்திய நமக்கு திருச்சு பிடிக்கண்டே நம்ம மத நிரபேட்ச இந்திய நமக்கு திருச்சு பிடிக்கண்டே അതല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും കുറ്റകരമായ അനാവസ്ഥയായിരിക്കും.